ഇന്നൊരു ശനിയാഴ്ചയാണ്, രണ്ടാം ശനിയാഴ്ച. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ഞാൻ ലൈബ്രറിയിൽ പോവുകയാണ്. ഞാൻ ഈ രണ്ട് ബുക്കുകളാണ് വായിക്കാനായി എടുത്തത്. രണ്ടും വായിച്ചു കഴിഞ്ഞു. ഇത് സി രാധാകൃഷ്ണൻ്റെ മുൻപേ പറക്കുന്ന പക്ഷികളാണ്. ഇത് ഞാൻ 10 വർഷം മുൻപ് വായിച്ചതാണ്. ഇപ്പോൾ വീണ്ടും വായിച്ചു. ഓരോ ബുക്കും ഓരോ തവണ വായിക്കുമ്പോഴും നമുക്കുണ്ടാകുന്ന അനുഭവം ഓരോ തരത്തിലാവും. ആദ്യ വായനയിൽ എൻ്റെ മനസ്സിൽ പതിഞ്ഞത് ഇതിലെ വിപ്ലവവും അർജുനനും അതേപോലെ അനുവും ആരുണിയും മാത്രമാണ്. എന്നാൽ ഇന്ന് അതിലെ തത്വചിന്ത കൂടി എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു. ഇത് ഹാരുക്കി മുറകാമേ, എൻ്റെ പ്രിയപ്പെട്ട വിദേശ എഴുത്തുകാരൻ. കാഫ്ക വായിച്ചതിലൂടെ ഞാൻ അദ്ദേഹത്തിൻ്റെ കടുത്ത ആരാധികയായി മാറി. മുറകാമയുടെ പുസ്തകങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് ജീവിത യാഥാർത്ഥ്യങ്ങളാണ്. നമുക്ക് തന്നെ വ്യാഖ്യാനിക്കാൻ സാധിക്കാതെ പോയ നമ്മുടെ വികാര വിചാരങ്ങൾ തുറന്നു കാണിക്കുന്നവയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ. ഞാൻ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങുകയാണ്. ഞങ്ങളുടെ റൂമുകളുടെ പൊതുവായുള്ള വാതിലാണിത്. ഇതിനുള്ളിൽ 3 റൂമുകളുണ്ട്. ഇന്ന് എൻ്റെ ഒപ്പം പാതി വഴി വരെ എൻ്റെ റൂംമേറ്റും ഉണ്ട്. റൂംമേറ്റ് ഇതാ ഇവിടെ ഔട്ട് ഗോയിങ് രജിസ്റ്ററിൽ ഞങ്ങളുടെ പേരെഴുതുകയാണ്. ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ ഗേറ്റ് കടന്ന് ഞങ്ങൾ രണ്ടാളും പുറത്തേക്കിറങ്ങി. ഇവിടെ നിന്ന് ഞാൻ ബസ് കയറി പബ്ലിക് ലൈബ്രറിയിലേക്ക് പോകുന്നു. ബസ്സിൽ കയറി കണ്ടക്ടർക്ക് പൈസ കൊടുത്ത് വിൻഡോ സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ മനസ്സിനെ അലയാൻ വിടും. നൂല് പൊട്ടിയ പട്ടം കണക്കെ അത് പറന്ന് പറന്ന് പോകും. ഇന്നും അതുതന്നെ സംഭവിച്ചു. എന്തൊക്കെയോ ആലോചിച്ചിരിക്കാറുണ്ട് ഞാൻ ബസ്സിൽ കയറിയാൽ. അങ്ങനെ ആലോചിച്ചിരിക്കുന്ന കൂട്ടത്തിൽ മിക്കവാറും എനിക്ക് ഞാൻ ഇറങ്ങേണ്ട സ്റ്റോപ്പ് മിസ്സാകാറുണ്ട്. ഇത്തവണയും അതുതന്നെ സംഭവിച്ചു. ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പാണ്. മാനാഞ്ചിറ ഇറങ്ങേണ്ടിയിരുന്ന ഞാനിപ്പോൾ പാളയം സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. ഇവിടെ പാളയത്തിൽ നിന്നും അണ്ടർഗ്രൗണ്ടിലൂടെയുള്ള ഒരു നടപ്പാതയുണ്ട്, ഭൂഗർഭ നടപ്പാത. അത് പാളയത്തു നിന്നും നമ്മളെ വിവിധ ദിശകളിലേക്ക് സുരക്ഷിതരായി എത്തിക്കുന്നു. ഈ നടപ്പാത വന്നതോടുകൂടി നമുക്ക് റോഡ് മുറിച്ചു കടക്കുമ്പോഴുള്ള പ്രയാസം ഒഴിവാക്കാൻ സാധിച്ചു. വളരെ ഭംഗിയുള്ള ഒരു നടപ്പാതയാണ്. ചുവരിലെല്ലാം നിറയെ ചുവർ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭൂഗർഭ നടപ്പാതയ്ക്ക് 4 ദിശകളിലേക്ക് തുറക്കുന്ന 4 വാതായനങ്ങളുണ്ട്. ആദ്യമായി ഞാൻ ഈ നടപ്പാതയിലൂടെ പോയപ്പോൾ ഈ 4 വാതിലുകൾ എന്നെ ആശയക്കുഴപ്പത്തിലാക്കി. ഏത് ദിശയിലേക്ക് പോകണമെന്ന് മനസ്സിലാകാതെ ഞാൻ ആദ്യം കണ്ട പടിക്കെട്ട് കയറി. ചെന്ന് നിന്നത് ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ എതിർ ദിശയിലായിരുന്നു അന്ന്. Thank you.
ദാ ഈ വഴി നമ്മൾ കയറിപ്പോകുന്നത് മിഠായി തെരുവിലേക്കാണ്. രാവിലെ ആയതുകൊണ്ടാണ് തെരുവിൽ ഇത്ര തിരക്ക് കുറവ്. ഈ വഴി നേരെ നടന്ന് റോഡിലെത്തിയാൽ നമുക്ക് പബ്ലിക് ലൈബ്രറിയിൽ എത്തിച്ചേരാം. ഇവിടുത്തെ തിരക്ക് കാണുമ്പോൾ എന്നും ഞാൻ ആലോചിക്കാറുണ്ട്, ഈ വന്നിരിക്കുന്ന ആളുകളെല്ലാം ഈ തെരുവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വന്നവരായിരിക്കുമോ, അതോ ഈ തെരുവിലെ ആൾക്കൂട്ടത്തിൽ ലയിച്ച് അലിഞ്ഞ് അങ്ങനെ നടക്കാൻ ഇഷ്ടപ്പെട്ടു വന്നവരായിരിക്കുമോ എന്ന്. നമ്മളിപ്പോൾ നടന്നു പോകുന്നത് എസ് കെ പൊറ്റക്കാടിൻ്റെ സ്റ്റാച്യുവിൻ്റെ അടുത്തേക്കാണ്. അവിടെയുള്ള ഇരിപ്പിടങ്ങളിൽ എപ്പോഴും ആളുകളുണ്ടാവും. ഏതെങ്കിലും ഒന്ന് ഒഴിഞ്ഞു കിട്ടാനായി ഞാൻ കാത്തു നിൽക്കാറുണ്ട്. ഈ ഇരിപ്പിടങ്ങളിൽ അല്പസമയം ഇരിക്കുന്നത് ഒരു പ്രത്യേക സുഖം തന്നെയാണ്. ആളുകൾ കൂട്ടത്തോടെയും ചിലർ ഒറ്റയ്ക്ക് എന്നെ പോലെയും വന്ന് ഇരുന്ന് അല്പസമയം ആശ്വാസം കൊണ്ടിട്ട് ഇവിടുന്ന് തിരികെ പോകുന്നു. എസ് കെ പൊറ്റക്കാട്, എന്നെ വായനക്കാരിയാക്കിയ മലയാളത്തിലെ എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ. മൂന്നാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോഴാണ് ലണ്ടൻ നോട്ട്ബുക്ക് എന്നൊരു പുറംചട്ടയില്ലാത്ത പുസ്തകം എൻ്റെ കയ്യിൽ വന്നു പെട്ടത്. ഞാൻ വായിക്കുന്നത് കഥയാണോ നോവലാണോ ലേഖനമാണെന്നോ പോലും അറിയാതെ ഞാൻ വായിച്ചു. അതിൻ്റെ വാക്കുകളൊക്കെ ദ്രവിച്ച് പൊടിഞ്ഞിരുന്നു. പിന്നെ മുതിർന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ വായിച്ച ബുക്കിൻ്റെ എഴുത്തുകാരൻ എസ് കെ പൊറ്റക്കാടാണെന്ന് മനസ്സിലാക്കിയത്. പിന്നീട് ഞാൻ അദ്ദേഹത്തിൻ്റെ വിഷകന്യക, ദേശത്തിൻ്റെ കഥ, തെരുവിൻ്റെ കഥ ഒക്കെ വായിച്ചു. ഒരു ദേശത്തിൻ്റെ തന്നെ കഥ എഴുതി നമ്മളെ അത്ഭുതപ്പെടുത്തിയ കഥാകാരനാണ് നമ്മുടെ എസ് കെ പൊറ്റക്കാട്. ദാ ഈ വഴിയിലൂടെയാണ് നമ്മൾ പബ്ലിക് ലൈബ്രറിയിലേക്ക് പോകുന്നത്. ഇവിടെയായി നമുക്ക് കലന്തൻസ് എന്ന ഒരു ഫ്രഷ് ജ്യൂസ് കട കാണാൻ സാധിക്കും. ഇവിടെ എപ്പോഴും നല്ല തിരക്കാണ്. ദാ ഇതുവഴി നമ്മൾ പബ്ലിക് ലൈബ്രറിയിലേക്ക് കയറുകയാണ്. കോഴിക്കോട് പബ്ലിക് ലൈബ്രറി ഒരു റിസർച്ച് സെൻ്റർ കൂടിയാണ്. ഏതൊക്കെ പുസ്തകങ്ങളാണ് ഇവിടെ ലഭിക്കുന്നത് എന്ന വിവരങ്ങളൊക്കെ നമുക്ക് ഡിജിറ്റലായി ലൈബ്രറിയുടെ വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ്. നമുക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ അതുവഴി നമുക്ക് കഴിയുന്നു. അംഗത്വമുള്ളവർക്ക് പുസ്തകങ്ങൾ ഇങ്ങനെ വീട്ടിലിരുന്ന് തന്നെ ബുക്ക് ചെയ്യാൻ സാധിക്കും. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ 2017 ഈ ലൈബ്രറി ഏറ്റെടുത്തത്. ഇവിടെ ഏറ്റവും താഴെയായി പൊതുജനങ്ങൾക്ക് ദിനപത്രങ്ങളും മാസികകളും വായിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ ഒരു സെക്ഷൻ ഞായറാഴ്ചയും പ്രവർത്തിക്കും. എന്നാൽ ഞായറാഴ്ചകളിൽ ലൈബ്രറിയുടെ മറ്റു ഭാഗങ്ങൾ പ്രവർത്തിക്കാറില്ല. ലൈബ്രറിയുടെ രണ്ടാം നിലയിലാണ് പുസ്തകങ്ങളുള്ളത്. അതായത് നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന പുസ്തകങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ലൈബ്രറിയുടെ രണ്ടാം നിലയിൽ നിന്നാണ്. ലൈബ്രറിയുടെ മൂന്നാം നില പൂർണ്ണമായും റെഫറൻസ് സെക്ഷനാണ്. ഞാൻ ബാഗ് പുറത്ത് വെച്ച ശേഷം ലൈബ്രറിയുടെ ഉള്ളിലേക്ക് കടന്നു. എനിക്ക് വേണ്ടുന്ന പുസ്തകങ്ങൾ ഏത് റാക്കിലാണ് എന്ന് സിസ്റ്റത്തിലൂടെ കണ്ടെത്തി. മിഠായി ഭരണിയിലേക്ക് നോക്കുന്ന ഒരു ചെറിയ കുട്ടിയെപ്പോലെയാണ് ഞാൻ പുസ്തക അലമാരയെ നോക്കിക്കാണുന്നത്. ഞാൻ ഓർക്കുന്ന എൻ്റെ സ്കൂളിൽ, ഞാൻ പഠിച്ച എൻ്റെ സ്കൂളിൽ മാസത്തിൽ ഒരിക്കൽ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ഒരു കെട്ട് പുസ്തകം കൊണ്ടുവന്ന് അത് ഓരോ കുട്ടിക്കായി വീതിച്ചു തന്നിരുന്നു. അന്ന് ഞാൻ എൻ്റെ ഊഴം വരാനായി അസ്വസ്ഥതയോടെ കാത്തിരിക്കുമായിരുന്നു. എനിക്ക് കിട്ടാൻ പോകുന്ന പുസ്തകം ഏതാണ് എന്നറിയാനുള്ള ആകാംക്ഷ. ഞാൻ ഇന്നും ഓർക്കുന്നു, അന്ന് എനിക്ക് കിട്ടിയ ഒരു പുസ്തകത്തിൻ്റെ പേര് മിഠായി പൊതി എന്നായിരുന്നു.
എൻ്റെ ആഹ്ലാദത്തിലും എൻ്റെ തളർച്ചയിലും എൻ്റെ കൂടെ നിൽക്കുന്നത് ദാ ഇവരാണ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. ദാ ഈ പുസ്തകത്തിൻ്റെ പുറംചട്ട എന്നെ വല്ലാതെ ആകർഷിച്ചു. ഞാൻ ആ പുസ്തകം എടുക്കുകയും ചെയ്തു. ഈ രണ്ട് പുസ്തകങ്ങളാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. ദാ ഈ കാണുന്നത് ലൈബ്രറിയുടെ ഡിജിറ്റൽ ഗേറ്റ് രജിസ്റ്ററാണ്. നമ്മൾ എൻ്റർ ചെയ്യുമ്പോഴും എക്സിറ്റ് ചെയ്യുമ്പോഴും അത് നമ്മുടെ കാർഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണ്. പുസ്തകങ്ങളെടുത്ത് ഞാൻ ലൈബ്രറിയിൽ നിന്നും പുറത്തേക്ക് പോവുകയാണിപ്പോൾ. ഞാനിപ്പോൾ പോകുന്നത് ഇവിടെ ഒരു ആര്യഭവനുണ്ട്, ആര്യഭവനിലേക്കാണ്, അവിടെ നിന്ന് മസാല ദോശ കഴിക്കാൻ. ഈ മസാല ദോശ എന്ന് പറയുന്ന സാധനം എൻ്റെ ഒരു സുഹൃത്താണ്, പലപ്പോഴും എനിക്ക് ആശ്വാസവും ആശ്രയവുമായി നിൽക്കുന്നത്. മസാല ദോശ എത്തി, പക്ഷേ അതിനകത്ത് ചുവന്ന ചമ്മന്തി കാണാനില്ല. എന്തു തന്നെയായാലും ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞ ശേഷം തിരിച്ച് ഹോസ്റ്റലിലേക്ക് മടങ്ങുകയാണ്. തെരുവിലിപ്പോൾ കുറച്ചുകൂടി തിരക്കേറിയിരിക്കുന്നു. എനിക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ദാ ഞാൻ ഇറങ്ങി മുന്നോട്ട് നടക്കുകയാണ്. നല്ല വെയില്. ഇന്ന് പതിവ് വഴിയിൽ നിന്നും മാറി മറ്റൊരു വഴിയിലൂടെ പോയാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ദാ ഇതൊരു ഇടവഴിയാണ്. ഈ വഴിയിലൂടെ പോയാൽ ഹോസ്റ്റലിൻ്റെ പിൻഭാഗത്ത് എത്തും എന്നൊരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അത്ര ഉറപ്പൊന്നുമില്ല ഇതുവഴി പോയാൽ ഹോസ്റ്റലിൻ്റെ അടുത്ത് എത്തും എന്ന്. എന്നാലും ഒന്ന് പരീക്ഷിച്ച് കളയാം, വെയിലിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. ഇതേപോലെയുള്ള പരീക്ഷണങ്ങൾ നടത്താൻ എനിക്ക് പൊതുവെ ഇഷ്ടമാണ്. പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാമല്ലോ. ഇതാ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഭംഗിയുള്ളൊരു സ്കൂട്ടി ഇരിക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നം, അവിടെ ഇടത്തേക്കും വലത്തേക്കും രണ്ട് വഴികൾ കാണുന്നുണ്ട്. ഇതിലേത് വഴിയാണ് പോകേണ്ടത് എന്ന് എനിക്ക് അത്ര ഉറപ്പില്ല. എന്നാലും ഇടത് വഴിയിലൂടെ പോകാമെന്ന് വിചാരിച്ച് ഞാൻ ഇടത് വഴിയിൽ തിരഞ്ഞെടുത്ത് മുന്നോട്ട് നടക്കുകയാണ്. കുറച്ച് ദൂരം എത്തിയപ്പോഴേ മനസ്സിലായി ഇതാണ് ശരിയായ വഴി എന്നുള്ളത്. അങ്ങ് ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പം എൻ്റെ ഹോസ്റ്റൽ കാണുന്നുണ്ട്. മുകളിൽ രണ്ടാമത്തെ നിലയിൽ അങ്ങേയറ്റം കാണുന്നത് ഞങ്ങളുടെ റൂമാണ്. അങ്ങനെ പുതിയൊരു വഴി കണ്ടെത്തിയ സന്തോഷത്തിൽ ഞാൻ ഹോസ്റ്റലിലേക്ക് പോകുന്നു. അങ്ങനെ ഇവിടെ വച്ച് എൻ്റെ ഇന്നത്തെ യാത്ര അവസാനിക്കുന്നു.